Fede. നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും. പ്രിയരെ, എൻ്റെ ഒരു പഴയ സ്റ്റുഡൻ്റ് എൻ്റെ അടുത്ത് വന്ന് വളരെ വേദനയോടുകൂടെ ഇങ്ങനെ ഒരു അനുഭവം പങ്കുവച്ചു. പഠനമെല്ലാം കഴിഞ്ഞ് നല്ലൊരു കമ്പനിയിൽ ജോലി ലഭിച്ചു. പക്ഷേ ഞായറാഴ്ച ജോലി ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞായറാഴ്ച ജോലിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ആ കമ്പനിയിൽ നിന്ന് ആ വ്യക്തിയെ അവർ ഡിസ്മിസ് ചെയ്തു. വേദനയോടെ മറ്റൊരു ജോലിക്ക് അന്വേഷിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ഉള്ള ജോലി നഷ്ടപ്പെട്ടു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. ആ വ്യക്തിക്ക് ഞാനൊരു തിരുവചനം കൊടുത്തു, നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും. ജോബിൻ്റെ പുസ്തകം 22:28. പലാവർത്തി പ്രാർത്ഥിക്കാൻ പറഞ്ഞു, വചനം വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രിയരെ, ചുരുക്കി പറയുക, 1.5 മാസം കഴിഞ്ഞപ്പോഴേക്കും ആ മകൾക്ക് നല്ലൊരു ജോലി കൊടുത്ത് കർത്താവ് ആ മകളെ അനുഗ്രഹിച്ചു. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ ആവശ്യങ്ങളുണ്ട്. നമുക്കെല്ലാവർക്കും ഒത്തിരിയേറെ ആവശ്യങ്ങളുണ്ട്. ഈ തിരുവചനം നമുക്കിന്ന് പല ആവർത്തി പ്രാർത്ഥിക്കാം. ഞാൻ തീരുമാനിക്കുന്ന കാര്യം എൻ്റെ കർത്താവ് ഈശോ മിശിഹ എനിക്ക് സാധിച്ചു തരും. എൻ്റെ ഈശോ വലിയവനാ, എൻ്റെ ഭാരങ്ങൾ ഏറ്റെടുക്കുന്നവനാ എന്ന് നമുക്ക് പറയാം. മറന്നു പോകരുതേ, ജോബിൻ്റെ പുസ്തകം 22:28. നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും. ആമേൻ.